വെൽക്കം ബാക്ക് ടുട്ടസ് മീഡിയ. അപ്പോൾ കുറേ ദിവസമായി, ഒരു നാലഞ്ച് ദിവസമൊക്കെ ആയി സാർ പുതിയ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ നമ്മൾ വീഡിയോ എത്തിരിക്കുകയാണ്. വീഡിയോ ഇടാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, ഒരു കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. കാര്യം ഈ കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ കുറേ തപ്പി കണ്ടന്റിലൊക്കെ ഒന്നും കിട്ടണില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരികുന്ന ഞങ്ങളെ ഒരു ദിവസം ഞങ്ങൾ എന്തൊക്കെ ചെയ്യും, ഞങ്ങളുടെ ഹോബീസ്, ഒരു കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നൊക്കെയാണ് ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. ഏകദേശം ഒരു 7 എണീക്കുന്ന സമയത്തിനാണ് ഞാൻ എണീക്കൽ. ഏകദേശം ഇതേ സമയത്തിന് തന്നെയാണ് എൻ്റെ ഇക്കയും എണീക്കൽ. ഞാനിവിടെ ഗൈസ് എണീക്കാനുള്ള സമയമായി. പല്ല് തേക്കുന്നതിനും മുഖം കഴുകുന്നതിനും എല്ലാത്തിനും മുമ്പായി ഞങ്ങൾ ഞങ്ങളുടെ പുതപ്പ് മടക്കി വെക്കാൻ ചെയ്യാറ്. ഈ മാത്രല്ല, ഞാൻ പുതപ്പ് മടക്കി വെച്ചിരുന്നു. ഇനിയാണ് മുഖം കഴുകൽ. അപ്പോൾ നേരെ വിളിച്ച് നീച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ പല്ല് തേക്കും. ഞങ്ങൾ പല്ല് തേച്ച് കഴിഞ്ഞൊക്കെ വന്നാലും ഇവ ഉണർന്നിട്ടുണ്ടാവില്ല. അപ്പം നല്ല ഉറക്കമായിരിക്കും. ഇവ ഉറങ്ങി ഉണർന്നാണെങ്കിൽ ഒരു 9 മണിയൊക്കെ ആവും. കണ്ടില്ലേ, ആ ഓൻ്റെയൊക്കെ ഒരു ഭാഗ്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജോലി പഠിക്കലാണ്. മദ്രസയിലെ ഫിക്ക് ആയിരുന്നു ഞാനപ്പോൾ പഠിച്ചിരുന്നത്. അതേപോലെ എനിക്കും ആ ടൈമിൽ എഴുതലാണ് പണി. ഞാനപ്പോൾ ഹിന്ദി ആയിരുന്നു എഴുതിയിരുന്നത് കേട്ടോ. ഹിന്ദിയാണെനിക്ക് ഒരുപാട് എഴുതാനുള്ളത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാകും ഉമ്മാൻ്റെ വിളി ഭക്ഷണം കഴിക്കാൻ. ഉമ്മ ഇന്ന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളിതൊക്കെ കഴിച്ചു കഴിയരുത്. മാമാക്ക് ദോശയാണ് ചുട്ടത്. കാരണം മാമാക്ക് പൊട്ടി കഴിക്കാൻ പറ്റില്ല, അപ്പോൾ വേറെ ദോശയാണ് ചുടാറ്. മാമാക്ക് അടുക്കളയിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് റൂമിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. എനിക്ക് ടി വി കാണാൻ സമയമായാൽ ഞാൻ ടി വി കാണും. അപ്പോൾ എനിക്ക് സമയമായിരുന്നു, അതുകൊണ്ട് ഞാൻ ടി വി കണ്ടു. പിന്നെ എനിക്കും അല്ലോനും പൂച്ചയല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. ആര് എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് തന്നെ കാണുകയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പൂച്ച, ഇതാകണവട പൂച്ച. വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തോണ്ട് ഞാനത് കണ്ടിരുന്നു. അടുത്ത ഞങ്ങളുടെ ജോലി മീനുകൾക്ക് തീറ്റ കൊടുക്കലായിരുന്നു. ഇതിലിപ്പോൾ ഒരുപാട് മീനുകൾ പാറ്റിയിട്ടുണ്ട്. ഇലകൾ ട്രേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വാപ്പ എനിക്ക് ഓരോ എഫോർട്ടിലും മാർജിൻ വലിച്ചു തരുകയായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ജോലി ഈ കാണുന്ന ഡ്രസ്സ് മുഴുവനും മടക്കി വെക്കാനുള്ളതായിരുന്നു. അതുമാത്രമല്ല, ഈ റൂം ഒന്ന് മൊത്തം അടുക്കി പൊടുക്കി വെക്കണം. ഞങ്ങളുടെ മടക്കൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഹലോ ഗൈസ്, ഞാനും ഡ്രസ്സ് മടക്കിയിരുന്നു. അങ്ങനെ അതെല്ലാം നന്നാക്കി കഴിഞ്ഞിരുന്നു. ഇനി അലമാറയായിരുന്നു നന്നാക്കാൻ ഉണ്ടായിരുന്നത്.
അങ്ങനെ അലമാറ ഫുള്ള് ഞങ്ങൾ വൃത്തിയാക്കി വെച്ചു. അതുകൂടാതെ ഉമ്മാൻ്റെ അലമാറ ഉമ്മയും ഒക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു. റൂം മൊത്തത്തിൽ തന്നെ ഞങ്ങളൊന്ന് വൃത്തിയാക്കിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് നേരം പോയി. പിന്നെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായിരുന്നു. വീണ്ടും ഉമ്മാൻ്റെ വിളി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂറത്തേക്ക് ഞങ്ങൾക്ക് ഇതായിരിക്കും പണി, ഗെയിം കളിക്കാൻ. ഇത് ഫാർക്രൈ 3 ആണ്, ഒരു കിഡിലും ഗെയിം തന്നെയാണിത്. രാവിലെ എഴുതി ബാക്കി വെച്ച ഹിന്ദി ഉച്ചയായപ്പോഴേക്കും ഞാൻ എഴുതി ഫുള്ളാക്കിയിരുന്നു. അങ്ങനെ എഴുത്തെല്ലാം കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് ഫോണിൽ കളിക്കും. വേറൊരു പണിയുമില്ലല്ലോ, അപ്പോൾ സമയം പോകാൻ ചുമ്മാ തന്നെ കളിച്ചോണ്ടിരിക്കും. ഞാനും കുറച്ച് നേരം ടാബുമ്പോൾ കളിക്കും. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ചായക്ക് കടിയായിട്ട് ഉമ്മ ഉണ്ടാക്കിയിരുന്നത് പരിപ്പോടായിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ ഉമ്മ പരിപ്പടയും ചായയും ഒക്കെ റെഡിയാക്കിയിരുന്നു. ഞാൻ എൻ്റെ ചായയും പരിപ്പടയും എടുത്ത് നേരെ സിറ്റൗട്ടിലേക്കാണ് പോയിരുന്നത്. കാരണം നല്ല മഴയൊക്കെയല്ലേ. ഈ മഴയത്ത് ഡൈനിങ് ഹാളിലിരുന്ന് കഴിക്കുന്നതിലേറെ സുഖം സിറ്റൗട്ടിൽ നിന്ന് കഴിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഇവിടെ തണുത്ത മഴയും ചൂട് കട്ടഞ്ഞായും നല്ല ചൂടുള്ള പരിപ്പടയും. ആഹ്, വൈകുന്നേരം പിന്നെ ഞങ്ങൾ കുറച്ച് സമയം സിനിമയാണ് കാണാറ്. 6 മണിയായാലും പിന്നെ വാർത്ത വെക്കും. ഞങ്ങളിപ്പോൾ വൈകുന്നേരമാണ് കുളിക്കാറ്, കാരണം ഇപ്പോൾ മഴക്കാലമല്ലേ. രാവിലെ ആണെങ്കിൽ കുളിക്കാൻ തോന്നുകയേയില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ചളിയാക്കാത്തത് കൊണ്ട് വൈകുന്നേരമേ കുളിക്കാറുള്ളൂ. അങ്ങനെ രാത്രി ഭക്ഷണത്തിനുള്ള സമയമായി. രാത്രി ഉമ്മ ഉണ്ടാക്കിയിരുന്നത് ദോശയും അതിലേക്കുള്ള മസാലയുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ മസാല ദോശ. അത് കഴിയുമ്പോഴേക്കും ഞാൻ വേമ്പോയി കഴിക്കട്ടെ. ആ സമയമൊക്കെ പുറത്ത് നല്ല മഴയായിരുന്നു. ഒരുപാട് നേരത്തെ തന്നെ മഴ തുടങ്ങിയിരുന്നു. കണ്ടില്ലേ, ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. ഇനി ഞങ്ങൾ അത് കഴിഞ്ഞ് വായിക്കാനുള്ളതൊക്കെ വായിച്ച് കുറച്ച് ഫോണിൽ മേലെ കളിച്ച് കിടന്നിറങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വേറെ ദിവസം കാണാം.